സി പി എമ്മിൻ്റെ സെമിനാറിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കണോ വേണ്ടതെന്നാണ് ഇപ്പോൾ ഒരു ചർച്ചയായിട്ടുള്ളത്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സെമിനാറോ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ പങ്കെടുക്കാനും അതായത് പാർട്ടികൾക്കും സമുദായ സംഘടനകളൊക്കെ അതും സ്വാതന്ത്ര്യമുണ്ട്, പങ്കെടുക്കാനുമുണ്ട് പങ്കെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയാണ്. വേഗ സിവിൽ കോഡ് വിഷയത്തിൽ അതിലേറ്റവും വേറെ രാജ്യത്ത് പ്രതികരിക്കുവാൻ കഴിയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാണ് എന്ന് നമുക്കറിയാം. പാർലമെൻറ്റിലും മറ്റുമൊക്കെ അവരുടെ നേതൃത്വത്തിലാണ് ഇതിന് ശക്തി പരകാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് എല്ലാവരുമായും കൂടിച്ചേർന്നുകൊണ്ട് മാത്രമേ ഈ കാര്യത്തിന് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ വിളിച്ചു ചേർത്തിട്ടുള്ള ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടി ക്ഷണിച്ചു എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ മാത്രമാണ്. അതേ അവസരത്തിൽ യു ഡി എഫിൻ്റെ മറ്റ് ഘടകകക്ഷികളൊന്നും അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല. ഇന്നത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇപ്പോൾ അവിടെ കൂടിയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം. കാരണം കോൺഗ്രസിനെ മാറ്റിവെച്ചുകൊണ്ട് ഏക സെമിക്കോട് വിഷയത്തിൽ ഒരടി ആർക്കും തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സെമിനാറിൽ ഇപ്പോൾ ലീഗ് ഇപ്പോൾ പങ്കെടുക്കാറുണ്ടോ, അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് തന്നെ ഭാവിയിൽ ദോഷം ഉണ്ടാകും എന്ന തിരിച്ചറിവാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃസമിതി ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.